ആക്സിഡന്റിൽ പെട്ട പേഷ്യന്റ്. ഒരാൾ രക്തം നൽകിയിട്ട് ഇപ്പൊ കൊണ്ടുവന്നതേ ഉള്ളൂ. അത് ഡ്രിപ്പിട്ടിരിക്കുക, ബാക്കി കാര്യങ്ങളൊക്കെ ഡോക്ടർ പറയും. വരാൻ താമസിച്ചത്? ഒരേ ഓഫീസിൽ ജോലി ചെയ്യുന്ന നിന്റെ ഡാഡി ഇവിടെ അന്വേഷിച്ചു വന്നിട്ട് നേരെ ഒരുപാടായി. അവിടെ വെച്ച് നിന്റെ ഡാഡി നിന്നെ വിളിച്ചതല്ലേ കൂടെ വരാൻ? എന്തുകൊണ്ട് വന്നില്ല? പ്രസവിച്ച അമ്മയെ പോലെ കഴുത്തിൽ താരയുള്ള എനിക്കുണ്ട് അതേ അഭിപ്രായം. അഭിഷേകിന്റെ ഹൃദയത്തിന് ഇത്രയും കാഠിന്യമുണ്ടെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ദേശായി കുടുംബത്തിൽ രാമലക്ഷ്മണന്മാരെ പോലെ ആയിരുന്നു നിങ്ങൾ. ഒരമ്മ പ്രസവിച്ചില്ലെങ്കിലും സ്വന്തം സഹോദരന്മാരായിട്ട് പരസ്പരം എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായെങ്കിൽ തന്നെ അത് കാണിക്കേണ്ട സന്ദർഭം ഇതായിരുന്നില്ല. അത് ശരിയാ അഭിഷേക്. സ്വന്തം ശത്രുവാണെങ്കിലും ഒരു ആക്സിഡന്റ് പറ്റി ഐസിയുയിൽ കിടക്കുന്ന സമയത്ത് നമ്മളൊന്ന് അന്വേഷിച്ച് ചെല്ലുന്നതാ എന്റെ മര്യാദ. അർജുന്റെ കാര്യത്തിൽ ഞങ്ങളെയൊക്കെ കാണിക്കാൻ പേരിന് മാത്രം നീ ഇവിടെ വന്നത് ഒട്ടും ശരിയായില്ല. ഷെയിം ഓൺ യു. അബി, തന്നോട് കുറച്ചു നേരം കൂടെ അവിടെ കിടക്കണമെന്നല്ലേ ഞാൻ പറഞ്ഞത്? ആ, അഭിഷേക് എൻ്റെ ഫ്രണ്ടാ. അർജുന ഐസിയിൽ കയറ്റിയെന്ന് അറിഞ്ഞ നിമിഷം എന്നെ വിളിച്ച് ഒരേ കരച്ചിലായിരുന്നു. സ്വന്തം മേട്ടനാണ്, ഒരു പോറൽ പോലും ഉണ്ടാകാത്ത രീതിയിൽ രക്ഷപ്പെടുത്തി എടുക്കണമെന്ന്. ഞാൻ വന്ന് നോക്കിയപ്പോ പേഷ്യന്റിന് ഏറ്റവും അത്യാവശ്യം രക്തമായിരുന്നു. അതും വെരി വെരി റയറസ്റ്റ് ഗ്രൂപ്പും. ഈ ഹോസ്പിറ്റലിലെ ബ്ലഡ് ബാങ്കിലുള്ളതൊന്നും തികയില്ലായിരുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യണോന്ന് ആലോചിച്ചിരിക്കുമ്പോഴാ എന്തായെന്നും ചോദിച്ചുകൊണ്ട് കക്ഷി ഓടിപ്പടഞ്ഞെങ്കിൽ വരുന്നത്. ഞാൻ കാര്യം പറഞ്ഞപ്പോ അത് തന്റെ അതേ ഗ്രൂപ്പാണെന്നും പറഞ്ഞ് കട്ടിലേ കയറി ഒറ്റ കിടപ്പായിരുന്നു. ഇപ്പൊ അർജുന്റെ ഞരമ്പുകളിലൂടെ ഓടാൻ കൊടുത്തിരിക്കുന്നത് അഭിഷേകിന്റെ രക്തമാണ്, സ്വന്തം അനുജന്റെ രക്തം. ഏതായാലും റെസ്റ്റ് എടുക്കാണ്ട് വന്നു. കുറച്ചു നേരം അവിടെ ഇരിക്കുമെങ്കിലും ചെയ്യേ. ഞാൻ അകത്ത് കയറി അർജുന്റെ അവസ്ഥ എന്താണെന്ന് നോക്കട്ടെ. ഒന്നാം നമ്പർ ക്രിമിനലിനെ പോലെ 10-25 വർഷം ജയിലിലിടാനോ തൂക്കിക്കൊല്ലാനോ ഉള്ള വകുപ്പുകളൊക്കെ നീ ചെയ്തിട്ടുണ്ട്.
മരിച്ചു എന്ന് വരുത്തി ആൾമാറാട്ടം നടത്തുക, ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി വീട്ടുകാരെ ബ്ലാക്ക് മെയിൽ ചെയ്ത് കാശ് ആവശ്യപ്പെടുക, മുമ്പ് ക്രൈം ചെയ്ത ശീതൾ എന്ന കുറ്റവാളിയെ ഒളിപ്പിച്ച് താമസിപ്പിക്കുക, ഏറ്റവും അവസാനം അർജുനന് നേരെയുള്ള കൊലപാതക ശ്രമവും ജേക്കബിന്റെ കൊലപാതകവും. എന്താ നിഷ മേഡം, അങ്ങനെയല്ലേ? കുറച്ചധികം നേരമായി ഞാൻ ചോദിക്കുകയും നീ മിണ്ടാതിരിക്കുകയും ചെയ്യുന്നു. നിന്റെ അറിവിലായിട്ട് പറയുക, ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് മാത്രമല്ല പോലീസ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്, ഞങ്ങൾക്ക് മറ്റൊരു മുഖം കൂടിയുണ്ട്, അതിന് എക്സ്പേർട്ടായ കുറച്ച് ആൾക്കാരും ഉണ്ട്, ബാക്കി അവർ ചോദിച്ചു. ആ കാര്യമായിട്ടൊന്ന് ചോദിച്ചോ, പഠിച്ച കളിയാ. എന്താടി വായ തുറക്കാൻ ഇഷ്ടമല്ലേ നിനക്ക്? സത്യം പറയടി, നീയല്ലേ എസ് ഐ ജേക്കബ് സാറിനെ കൊന്നത്? അന്ന് ആ വീട്ടിൽ എന്താ സംഭവിച്ചത്? എന്തിന് നീ അവിടെ ചത്തതുപോലെ കിടന്നു? എങ്ങനെ ജേക്കബ് സാറിന്റെ ബോഡി കായലിൽ വന്നു? ആരാ സാറിനെ കൊന്നത്? നീയോ ശീതളോ? പറയടി, എടി പറയാൻ, നിന്നല്ലേ പറഞ്ഞത്? എടി പറയാൻ, പറയടി പറയാൻ, നിന്നെ കൊന്നു കളയും, പറയടി. എന്നെ ഒന്നും ചെയ്യരുത് പ്ലീസ്, ഞാൻ പറയല്ല. ഹലോ മാഡം, കുറേ നേരമായല്ലോ സ്റ്റൗവിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്, ഇതെന്താ നിന്നുറങ്ങുകയാണോ? രണ്ട് ഗ്ലാസ് കട്ടൻ ചായ ഇടാൻ ഇത്രേ സമയമൊന്നും വേണ്ടല്ലോ. ഇതെന്താ ഇവക്ക് ചെവിയും കേട്ടൂടെ? ഹലോ മാഡം, ഹലോ.
നീ വന്നത് നന്നായി, ഇല്ലെങ്കിൽ മറ്റവളെ കൊന്ന് കായലിൽ കെട്ടിത്താഴ്ത്തിയിട്ട് നിരാശനായി എനിക്ക് പോകേണ്ടി വന്നേനെ. ദേ എന്റെ കയ്യിൽ എന്താണെന്ന് നീ കണ്ടല്ലോ. പക്ഷേ കൊല്ലാനല്ല എന്റെ ഉദ്ദേശം, എനിക്ക് ആ കുട്ടിയെ തന്നാ മതി. ഞാനൊരു ഉപദ്രവം ചെയ്യാതെ പൊയ്ക്കോളാം. പറയ, ആ കുഞ്ഞവിടെ? നീ പറയില്ലല്ലേ. Oh.
ഹോസ് എടുത്ത് ആ ചോരയൊക്കെ ഒന്ന് കഴുക. ഞാനൊരു കാര്യം ചെയ്യാം, ആ വീടിനകം ഒന്ന് അടുക്കി ശരിയാക്കാം. ഇനി എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് പോണം, അല്ലെങ്കിൽ കുഴപ്പോ. വേഗം ഗെറ്റ് ഫാസ്റ്റ്. ഇപ്പൊ ഞാൻ നിന്നെ ബസ് സ്റ്റാൻഡിൽ വിടും. മേജറുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്ന നീ തികച്ചും സാധാരണ പോലെ പെരുമാറിയാ മതി. നീ ഈ വീട്ടിലേക്ക് വന്നിട്ടില്ല, ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? മനസ്സിലായി. പക്ഷെ അവിടെ എത്ര നാൾ എനിക്ക് കണ്ണം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ കഴിയും, അതും നീ അടുത്തില്ലാതെ? അതിനൊക്കെ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഇപ്പൊ ഈ നിമിഷം അതിന് ചെലവഴിക്കാൻ സമയമില്ല. നമുക്കിപ്പൊ വേണ്ടത് സാവകാശമാണ്. കമൺ സി, ഞാൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഓർമ്മയുണ്ടല്ലോ. ഞാൻ എവിടെ പോകുന്നു, എങ്ങനെ പോകുന്നു എന്നുള്ള കാര്യങ്ങൾ ഞാൻ തന്നെ നിശ്ചയിച്ചിട്ടില്ല. ചിലപ്പോ ഈ ടൗണിൽ തന്നെ എവിടെയെങ്കിലും ഹൈഡൌട്ട് ഒപ്പിക്കും ഞാൻ. തൽക്കാലത്തെ ഒരു മുങ്ങല്. നീ വിഷമിക്കണ്ട, എല്ലാം ഒന്ന് സെറ്റിലായിട്ട് ഐ വിൽ കോൾ യു ഫ്രം എ ഡിഫറെന്റ് നമ്പർ. ഇപ്പോ ഈ ഫോണും സിം കാർഡും ഞാൻ ഉപേക്ഷിക്കുക. ജസ്റ്റ് വെയിറ്റ് ഫോർ മൈ കോൾ. അത് നാളെയാണോ അടുത്ത ആഴ്ചയാണോ എന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. തൽക്കാലം നീ മേജറുടെ വീട്ടിൽ സേഫാണ്. നീ പറഞ്ഞതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. ഇനി ഒരു ചോദ്യമേ അവശേഷിക്കുന്നുള്ളൂ. അതിനും കൂടെ ശരിയായ ഉത്തരം പറഞ്ഞ നിനക്ക് റെസ്റ്റ് കിട്ടും. ജസ്റ്റ് ഓൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അന്ന് പിരിഞ്ഞ ശേഷം നീ ശീതളിനെ പിന്നെ കണ്ടിട്ടില്ലേ? എവിടെയാണ് അവൾ കുഞ്ഞുമായി താമസിക്കുന്നത്? കഥ ശുഭാന്ത്യത്തിലേക്ക്. എല്ലാം ശുഭമെന്ന് പറയാൻ ഇവൾ അനുവദിക്കണം. മനസ്സിൽ പകയുടെ കനലുകൾ കെടാതെ ഇവൾ ഇങ്ങനെ ജ്വലിക്കുമ്പോൾ കഥ അപ്രതീക്ഷിത അന്ത്യത്തിലേക്ക്. ആരെ വീഴ്ത്തിയാവും ഇവൾ ഇത് അവസാനിപ്പിക്കുക?